ഫയ്ഹാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നല്ല രുചിയും കാണാൻ നല്ല ഭംഗിയുമുള്ളൊരു ഫ്രൂട്ടാണല്ലോ റംബൂട്ടാൻ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കേണ്ട ഒരു ഫലവൃക്ഷം തന്നെയാണ് റംബൂട്ടാൻ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ്. ഇത് വെച്ച് പിടിപ്പിക്കാൻ അധിക സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലമുള്ളവർക്ക് പോലും ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് നല്ല ബഡ് ചെയ്ത തൈകൾ നോക്കി വാങ്ങുക എന്നുള്ളതാണ്. കാരണം തൈകൾ വാങ്ങുമ്പോൾ ഇതിൽ ആൺ പെൺ തൈകളെ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നേഴ്സറികളിൽ നിന്നും വാങ്ങിക്കുന്ന തൈകളിൽ പെൺ തൈകൾ ഇല്ലെങ്കിൽ അതിൽ കായ്പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ല ബഡ് ചെയ്ത തൈകൾ നേഴ്സറികളിൽ നിന്നും നമ്മൾ നോക്കി വാങ്ങണം. അപ്പോൾ ബഡ് ചെയ്ത തൈകളിൽ 2-3 വർഷം കൊണ്ട് റംബൂട്ടാൻ ഉണ്ടാവുന്നതാണ്. റംബൂട്ടാൻ ഫ്രൂട്ടിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇനമാണ് സീസർ എന്ന ഇനം. നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ നേഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ഇനം വെറൈറ്റി നമ്മൾ ചോദിച്ച് വാങ്ങണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വലിപ്പവും രുചിയും തന്നെയാണ്. ഒരു പഴം ഏകദേശം 100 ഗ്രാം ഉണ്ടാകും. അതായത് ഒരു 10 പഴം 1 കിലോ തൂക്കം വരും. കൂടാതെ മറ്റുള്ള റംബൂട്ടാനിൽ കാണുന്ന പുളിരസം ഇതിൽ ഇല്ലെന്ന് തന്നെ പറയാം. നല്ല മധുരവും രുചിയുമാണ് ഈ ഇനത്തിന്. ഇതിൻ്റെ കുരു തീരെ ചെറുതായതുകൊണ്ട് തന്നെ മാംസളഭാഗം കൂടുതലാണ്. പുറന്തോടിന് വളരെ കനം കുറവുമാണ്. അപ്പോൾ നമ്മൾ നേഴ്സറികളിൽ നിന്നും റംബൂട്ടാൻ്റെ തൈകൾ വാങ്ങുന്ന സമയത്ത് സീസർ വെറൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ച് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ടാണ് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 8 വർഷം വരെ എടുക്കും അതിൽ റംബൂട്ടാൻ ഉണ്ടാവാൻ. അതും തന്നെ പെൺ തൈകൾ അതിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കായ്പിടുത്തം ഉണ്ടാവുകയുള്ളൂ. ആണ് തൈകൾ നല്ലതുപോലെ പൂക്കും, പക്ഷേ അതിൽ കായ്പിടുത്തം തീരെ ഉണ്ടാവില്ല. അപ്പോൾ നേഴ്സറികളിൽ നിന്നും നമ്മൾ തൈകൾ വാങ്ങുമ്പോൾ നല്ല കരുത്തുള്ള തൈകൾ നോക്കി വാങ്ങിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ബഡ് ചെയ്ത തൈയാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ബഡ് ചെയ്തതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നല്ല വണ്ണമുള്ളത് നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ നല്ല ശാഖകളും നല്ല കരുത്തുമുള്ള തൈ നോക്കി വാങ്ങിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഉഷ്ണമേഖലാ സ്ഥലങ്ങളിൽ വളരുന്ന ഒരു വൃക്ഷമാണ് റംബൂട്ടാൻ. തായ്ലാൻഡാണ് ഇതിൻ്റെ ജന്മദേശം. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നീ കളറുകളിൽ ഉണ്ടാവുമെങ്കിലും ചുവപ്പിനാണ് നല്ല ഡിമാൻഡ്. ഇത് വീട്ടുമുറ്റത്ത് കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ കൃഷിരീതി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നല്ല ബഡ് ചെയ്ത തൈകൾ നേഴ്സറികളിൽ നിന്നും വാങ്ങിയതിന് ശേഷം ഇത് നട്ടുപിടിപ്പിക്കുവാൻ വേണ്ടി 2 അടി സമചതുരമുള്ള ഒരു കുഴി എടുക്കുക. അതിന് 1.5 അടി താഴ്ചയും ഉണ്ടായിരിക്കണം. അപ്പോൾ റംബൂട്ടാൻ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ വേരുകൾ അധികം താഴ്ചയിലേക്ക് പോവില്ല. അപ്പോൾ അധികം വണ്ണമുള്ള വേരുകളും ഇതിന് കുറവാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നട്ടുപിടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കണം. അതിന് സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം. വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊന്നും ഇത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. നല്ല നീർവാർച്ചയുള്ള മണ്ണ് നോക്കി വേണം സെലക്ട് ചെയ്യാൻ. അങ്ങനെ നമ്മൾ കുഴി എടുത്തതിന് ശേഷം ഇതിന് നല്ലതുപോലെ അടിവളം ചേർത്ത് കൊടുത്തിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി 5 കിലോ ചാണകപ്പൊടി എടുക്കാം. പിന്നെ അതുപോലെ 2 കിലോ കോഴിക്കാഷ്ടം. പിന്നെ അതുപോലെ തന്നെ വേപ്പിൻ കുരു പൊടിച്ചത് ഒരു 1 കിലോ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/2 kg എല്ല് പൊടിയും എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി കുഴിയിൽ ഇട്ടതിന് ശേഷം മേൽമണ്ണുമായിട്ട് നല്ലതുപോലെ മിക്സ് ആക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയതിന് ശേഷം അതിലാണ് റംബൂട്ടാൻ്റെ തൈ നമ്മൾ വെക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ മണ്ണ് നിറച്ചതിന് ശേഷം ചവിട്ടി ഉറപ്പിക്കുക. അപ്പോൾ തൈകൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബഡ് ചെയ്തതിൻ്റെ മുകളിലോട്ട് ഒരിക്കലും മണ്ണിൻ്റെ ലെവൽ വരാൻ പാടില്ല. മണ്ണിൻ്റെ ലെവൽ എപ്പോഴും ബഡ് ചെയ്തതിൻ്റെ താഴെയാണ് ഉണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മണ്ണ് ഇട്ട് നിറച്ച് ഫില്ലാക്കാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബഡ് ചെയ്ത ഭാഗം എപ്പോഴും മണ്ണിൻ്റെ മുകളിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതെന്താന്ന് വെച്ചാൽ ബഡ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ അടിയിൽ പോയാൽ പെട്ടെന്ന് അവിടെ അണുബാധ വന്ന് അവിടെ മരത്തിന് കേടുപാടുകൾ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ചെടി വലുതായി നല്ല മൂപ്പത്തി കഴിഞ്ഞാൽ, വലിയ മരമായി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലോട്ട്, അതായത് ബഡ് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിലോട്ട് മണ്ണ് വന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇത് നമ്മൾ നടുന്ന സമയത്ത് തീരെ ചെറുപ്രായത്തിൽ അത് ബഡ് ചെയ്ത ആ ഭാഗം എപ്പോഴും മണ്ണിൻ്റെ പുറംഭാഗത്താണ് ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെ തൈ നട്ടതിന് ശേഷം 1 ലിറ്റർ വെള്ളം എടുത്ത് അതിൽ 20 ഗ്രാം സ്യൂഡോമോണക്സ് ഇട്ട് നല്ലതുപോലെ മിക്സാക്കിയെടുക്കുക. എന്നിട്ട് ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഇലകളിലൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. പെട്ടെന്ന് അണുബാധ വരാതിരിക്കാനൊക്കെ നല്ലതാണ് സ്യൂഡോമോണക്സ് മിക്സാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയ തൈകളായതുകൊണ്ട് തന്നെ കാറ്റടിക്കുമ്പോഴൊക്കെ അത് ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് കമ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതായത് മരത്തിൻ്റെ എന്തെങ്കിലും ഒരു കമ്പ് എടുത്തിട്ട് തൈ വെച്ചതിൻ്റെ അടുത്ത് നിലത്ത് നല്ലതുപോലെ ഉറപ്പിച്ചതിന് ശേഷം ഈ കമ്പിൽ വെച്ച് കെട്ടിവെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ബഡ് ചെയ്ത ഭാഗം ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. വേനൽക്കാലമായാൽ ആഴ്ചയിൽ 1-3 പ്രാവശ്യമെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് നനച്ച് കൊടുത്തിരിക്കേണ്ടതാണ്.
പിന്നെ അതുപോലെ തന്നെ കൊമ്പ് കോതി കൊടുക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പുതിയ ശിഖരങ്ങൾ വന്ന് അതിൽ നിറയെ റംബൂട്ടാൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് റംബൂട്ടാൻ പൂക്കുന്നത്. ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേക്കും നിറയെ അതിൽ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ റംബൂട്ടാൻ്റെ ഒരു തൈയെങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണിത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇത് നല്ലതുപോലെ കായ്ക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ബഡ് ചെയ്ത തൈകൾ നഴ്സറികളിൽ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല നഴ്സറികളിൽ പോയി ഇതിൻ്റെ നല്ല തൈകൾ നോക്കി വാങ്ങിക്കുക. റംബൂട്ടാൻ്റെ സീസർ എന്ന് പറയുന്ന വെറൈറ്റി നല്ലൊരു ഇനമാണ്. അപ്പോൾ അത് ചോദിച്ച് വാങ്ങി നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.